हेलो स्टूडेंट्स नामिन टॉपिक डिस्कस दैट इज आर्टिफिशियल इंटेलिजेंस सो व्हाट इज आर्टिफिशियल इंटेलिजेंस आर्टिफिशियल इंटेलिजेंस इट इज द एबिलिटी ऑफ अ मशीन टू परफॉर्म फंक्शंस एज ह्यूमंस डू अदायद ഒരു മെഷീൻ്റെ എബിലിറ്റി ഹ്യൂമൻസ് ചെയ്യുന്ന എന്തൊക്കെ ഫംഗ്ഷനാണോ അത് ചെയ്യാൻ ഒരു മെഷീന് കഴിയുവാണെങ്കിൽ ആ ഒരു കേപ്പബിലിറ്റീനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയാം ഇൻ സിമ്പിൾ വേർഡ്സ് എ ഐ ഈസ് എൻ ടെക്നിക് ദറ്റ് എനേബിൾസ് ഹ്യൂമൻ അല്ല സോറി ദറ്റ് എനേബിൾസ് കമ്പ്യൂട്ടേഴ്സ് ടു മിമിക് ഹ്യൂമൻ ബിഹേവിയർ അതായത് എ ഐ എന്ന് പറയുമ്പോൾ ഒരു ടെക്നിക്കാണ് അത് കമ്പ്യൂട്ടറിനെ എനേബിൾ ചെയ്യും എന്തിന് ടു മിമിക് ഹ്യൂമൻ ബിഹേവിയർ ഹ്യൂമൻ ബിഹേവിയേഴ്സ് മിമിക് ചെയ്യാൻ കമ്പ്യൂട്ടറിനെ എനേബിൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സോ അപ്പം എന്തൊക്കെയാണ് ആ ടെക്നിക്സ് നമ്മൾക്കറിയാം ഹ്യൂമൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതായത് ലേണിംഗ് വരാം റീസണിങ് വരാം പ്രോബ്ലം സോൾവിങ് അതേപോലെ ജഡ്ജ്മെൻറ്റ് അതേപോലെ ഡിസിഷൻ മേക്കിംഗ് അങ്ങനെ എന്ത് കാര്യവും ഹ്യൂമൻ ചെയ്യുന്ന എന്ത് കാര്യവും ഒരു മെഷീൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ ദറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾക്ക് പറയാം സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സബ്സെറ്റാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത് അതേപോലെ മെഷീൻ ലേണിംഗിൻ്റെ സബ്സെറ്റാണ് ഡീപ് ലേണിംഗ് എന്നും പറയുന്നത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുന്നതായിരിക്കും നൗ importance of AI importance of AI എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുമ്പം AI adds intelligence to existing product അതായത് ഓൾറെഡി മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റ് ഓൾറെഡി ഡെവലപ്പായ പ്രൊഡക്റ്റിൽ ഇൻ്റലിജൻസ് ആഡ് ചെയ്യും അതായത് ആ ഒരു പ്രൊഡക്റ്റിനെ ഇമ്പ്രൂവ് ചെയ്യാൻ അതിൻ്റെ ക്വാളിറ്റീസ് കൂട്ടാൻ AI സഹായിക്കും നമ്മളെ അപ്പോൾ അത് ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഓൺലൈനായിട്ട് വാങ്ങിച്ചെന്നിരിക്കട്ടെ അപ്പം ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ നമ്മൾക്ക് അതിന് ഫീഡ്ബാക്ക് കൊടുക്കാനൊക്കെ ഓപ്ഷൻ വരും അതേപോലെ അതിന് റേറ്റ് ചെയ്യാൻ അങ്ങനെ പല ഓപ്ഷൻസ് വരും അപ്പം നമ്മൾക്ക് ഓരോ ആൾക്കാർക്കും ഇങ്ങനെ വരും അപ്പം നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ചെയ്യുമ്പം കുറേ ഡേറ്റാസ് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പം ഈ AI ഈ ഡേറ്റാസ് എല്ലാം കൂടെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്തിട്ട് ആ പ്രോഡക്റ്റിൻ്റെ പോരായ്മകളും അതിന് ഇനി എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണം എന്നൊക്കെ അനലൈസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾക്ക് ആ പ്രൊഡക്റ്റിനെ ബെസ്റ്റായിട്ട് നമ്മൾക്ക് മാർക്കറ്റിൽ ഇറക്കാൻ നമ്മളെ സഹായിക്കും സോ AI adds intelligence to existing product ആണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് നമുക്ക് പറയാം സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ ഉണ്ട് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഡീപ്പായിട്ട് ഡേറ്റ അനലൈസ് ചെയ്യാൻ നമ്മളെ സഹായിക്കും സോ കുറേ ഡേറ്റാസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് AIയുടെ സഹായത്തോടെ ആ എല്ലാ ഡേറ്റാസും എത്ര ഡേറ്റ ഉണ്ടെങ്കിലും ആ ഡേറ്റ എല്ലാം ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാൻ നമ്മളെ സഹായിക്കും ഓക്കെ അടുത്തത് ഞാനിപ്പം ഒരു 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 ബോട്ട് ഡിസൈൻ ചെയ്തു അപ്പം ആ ഡിസൈൻ ചെയ്ത ബോട്ട് ഇപ്പം ഹ്യൂമൻ എന്ത് കാര്യം ചെയ്താലും ഒരു മൈന്യൂട്ട് എററെങ്കിലും ഉണ്ടാവാം അതേപോലെ നമ്മളിപ്പം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾക്ക് എറർ വരാം പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു ബോട്ട് ഞാൻ AI വെച്ച് ഡിസൈൻ ചെയ്തു ഇന്ന ടാസ്ക് ചെയ്യാനാണ് അതിന് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് ഒരു എററും ഇല്ലാതെ നോ ഹ്യൂമൻ എററൊന്നും അവിടെ വരാതെ നമ്മൾക്ക് അത് റിസൾട്ട് തന്നുകൊണ്ടിരിക്കും ദറ്റ് ഈസ് തേർഡ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അടുത്തെന്ന് പറയുമ്പോൾ 24/7 അവൈലബിലിറ്റി ഓൾവേസ് അവൈലബിൾ ആണ് അതായത് നമ്മളെ മാതിരി അവർക്ക് ക്ഷീണമോ ഒന്നും കാണത്തില്ല സോ അപ്പം അടുത്ത ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓൾവേസ് അവൈലബിൾ ആയിട്ടുള്ള ഓരോ സംഭവങ്ങൾ അതായത് ഓരോ ബോട്ടിനെ നമ്മൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾക്ക് എന്താ ബെറ്റർ ഔട്ട്പുട്ട് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഫാസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും ഓക്കെ മറ്റൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മറ്റൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് ക്വിക്കർ ഇൻ ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻ മേക്കിങ്ങിലും ഫാസ്റ്റർ ആയിരിക്കും AI വെച്ച് ഡിസൈൻ ചെയ്യുന്ന ബോട്ടുകൾ എന്ന് പറയുമ്പോൾ സോ ഇതൊക്കെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്ന് നമ്മൾക്ക് പറയാം ഓക്കെ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുമ്പം ആരാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണ്ടുപിടിച്ചതെന്ന് പറയുമ്പം ഫൗണ്ടർ എന്ന് പറയുമ്പം ജോൺ മക്കാർത്തി എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണ്ടുപിടിച്ചത് ജോൺ മക്കാർത്തി ഓക്കെ സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ താങ്ക് യു